പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര വ്യത്യസ്തരായ അതിഥിയെ തേടിയുള്ള യാത്രയാണ്. എന്തായാലും ഞങ്ങളുടെ യാത്രയുടെ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ, കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഇന്ന് പുതിയ എപ്പിസോഡിന് വേണ്ടി പുതിയ അതിഥിയെ തേടിയുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള യാത്ര തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജിനടുത്ത് പുതുപ്പള്ളി ലൈൻ എന്ന് പറയുന്ന ആ വഴിക്കകത്ത്. ഞാൻ പാമ്പ് കടിയേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, വെന്റിലേറ്ററിലും ഐസിയുലൊക്കെ കിടക്കുമ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ അനക്കമുണ്ടോ, എൻ്റെ ഹാർട്ടിന് ബീറ്റുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന എൻ്റെ ഒരു പ്രിയ സഹോദരി, അതായത് മെഡിക്കൽ കോളേജിൽ തന്നെ ECG സെക്ഷനിലുള്ള എൻ്റെ ഒരു പ്രിയ സഹോദരിയുടെ വീട്ടിലാണ് ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. എന്തായാലും അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. നമ്മളെന്തായാലും ആ സ്ഥലത്തെത്തി, സമയം കളയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പിന്നിൽ കുറച്ച് തടി അടുക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു അതിഥി വന്ന് കയറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എന്തായാലും അദ്ദേഹം പറഞ്ഞ 5-6 ദിവസം കൊണ്ടേ വീട്ടിൽ ഈ അതിഥി വരുന്നുണ്ട്. രാവിലെ കാപ്പ് കുടിക്കാൻ വരുന്നുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്നുണ്ട്, 4 മണിക്ക് ചായ കുടിക്കാൻ വരുന്നുണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അവർ വരട്ടി വിടുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. എന്തായാലും സമയം കളയുന്നില്ല, നമ്മൾ പോകുന്നു. നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. നമുക്ക് ആ അതിഥി വ്യത്യസ്തനാണോ, അത് നമ്മുടെ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെട്ട അതിഥിയാണോ എന്ന് നോക്കാം. ഇതിന്റെ അടിയിൽ ഞാൻ കുനിഞ്ഞു നോക്കിയപ്പോ പട്ടി എന്തായാലും ഞാൻ അഴിച്ചു വിട്ട് നോക്കാം, അവ ഇങ്ങനെ കുറയ്ക്കുന്നെന്തിന് എന്നും പറഞ്ഞ് നോക്കിയപ്പോ ഇവിടെ ഇരിക്കും, ഇങ്ങനെ ഊർന്ന് ഇങ്ങനെ വന്നിട്ട് അവനെ കൊണ്ടുപോയി ഇങ്ങനെ ഞാൻ ഒരു കമ്പെടുത്ത് എറിഞ്ഞപ്പം, പക്ഷെ അതിന്റെ പുറത്ത് കൊണ്ടില്ല. ഇതിനകത്ത് പോയില്ലല്ലോ, ഉറപ്പല്ലേ? ഉറപ്പ്, 100%. 100%. ഇങ്ങ് പോയിട്ടില്ലല്ലോ, ഇങ്ങോട്ടൊന്നും പോയിട്ടില്ല. എന്തായാലും നമ്മൾ ആ സ്ട്രീറ്റിലെത്തി. അദ്ദേഹം പറയുന്നത് ഈ ഇവിടെ കുറച്ച് വിറകിരിപ്പുണ്ട്, തടി ഇരിപ്പുണ്ട്, ഈ തടിയുടെ ഇടയിലോട്ട് കയറി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മളെന്തായാലും നമ്മുടെ അതിഥിയെ കണ്ടു. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ചേച്ചിയുടെ ഒരു പ്രത്യേകതയുള്ളത് ഞാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞു, നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, ഞാൻ വെല്ലേറ്റ കിടക്കുമ്പോൾ നമ്മുടെ ECG സെക്ഷനിൽ എനിക്ക് വേണ്ടി എപ്പോഴും 1 മണിക്ക് 2 മണിക്കുള്ള എൻ്റെ ശരീരത്തിലെ ഹാർട്ട് ബീറ്റൊക്കെ പരിശോധിക്കാൻ വരുന്നൊരു ചേച്ചിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ECG ഒക്കെ എടുക്കാൻ വരുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം ചേച്ചിയുടെ ഓട് പോലും നനയാതെ അതിൻ്റെ ഇടയിൽ പാമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ്, അദ്ദേഹം കവറൊക്കെ ഇട്ടാണ്. പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് നമുക്ക് കയറ്റിവിടാൻ സമ്മതിക്കത്തില്ല അവരൊക്കെ. പക്ഷേ എന്നിട്ട് വീട്ടിൽ പ്ലാസ്റ്റിക്കാണ് എല്ലാം മൂടി വെച്ചിരിക്കുന്നത്. എന്തായാലും നമ്മളിതാ നമ്മുടെ അതിഥി ഈ ഓട്ടിനകത്തുനിന്ന് കയറി. 1, 2, 3, 4, 5. നമ്മളെന്തായാലും സമയം കളഞ്ഞില്ല, പെട്ടെന്ന് എത്തി. എന്തായാലും പിടി കൂടിയെങ്കിലും എൻ്റെ കൈ ഇരിക്കുന്ന ഭാഗത്ത് ഈ അതിഥിയുടെ എല്ലിന് ക്ഷതം പറ്റിയിട്ടുണ്ട്. എല്ലിന് അസ്ഥിക്ക് പൊട്ടലുണ്ടായിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ ചേച്ചി തടിയെന്തോ എടുത്തറിഞ്ഞാൽ പേടിച്ചിട്ട് എടുത്തറിഞ്ഞു. പക്ഷെ അത് കൊണ്ടിട്ട് ഞാൻ പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ കൈ അസ്ഥി പൊട്ടിയിരിക്കുന്നത് എൻ്റെ കയ്യിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. എന്തായാലും പേടിക്കേണ്ടതില്ല, വ്യത്യസ്തനായ അതിഥിയല്ല, നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കണ്ട് മറന്ന അതിഥിയാണ് ഇദ്ദേഹം. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന്
ഒരു വയസ്സിലേറെ പ്രായമുണ്ട്. എന്നാൽ ഏകദേശം 3 അടിയോളം നീളമുണ്ട്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് ഇപ്പം കടിക്കണമെന്നുള്ള ടെൻഡൻസി മാത്രമേ ഉള്ളൂ. കാരണം കയറുന്നതും കൊണ്ടല്ല, നമുക്ക് കാണാൻ കഴിയും ആ പൊട്ടിയിരിക്കുന്ന ഭാഗത്തൊരു വീക്കം. അതുകൊണ്ട് ഇവിടെ ആ ഭാഗം പൊട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് കടിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വയസ്സിലേറെ പ്രായമുള്ള ഒരു കുഞ്ഞൻ അതിഥിയാണ് അദ്ദേഹം. അത്ര വ്യത്യസ്തനൊന്നുമല്ല, നമ്മളെ പ്രേക്ഷകർ ഒരുപാട് കണ്ടുമറന്ന അതിഥിയാണ്. ഇനി നമ്മൾ അദ്ദേഹത്തെ വേദനിപ്പിച്ച് നോക്കുക. നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ വാലിങ്ങനെ ചുരുട്ടി അടിക്കുന്നത് പാമ്പുകളുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാ മൃഗങ്ങളും വേദന കൂടുമ്പോൾ ചുമ്മാ വാല് ചുരുട്ടും. ഇത് അതുപോലെയാണ്, വേദന കൂടുമ്പോഴും ദേഷ്യം വരുമ്പോഴത്തേക്കുമാണ് പാമ്പുകൾ വാല് ഇങ്ങനെ പെട്ടെന്ന് ചുരുട്ടുകയും ഇങ്ങനെ ചലിപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും നമ്മുടെ ഈ അതിഥിയെ, ഈ മുറിവ് പറ്റിയ അതിഥിയെ നമ്മളെന്തായാലും വേദനിപ്പിക്കുന്നില്ല. നമ്മളിവിടെ നിന്ന് ഒരു ബോട്ടിൽ വാങ്ങി ഈ അതിഥിയെ ബോട്ടിലടച്ച് അടുത്ത സ്ഥലത്തേക്ക്, മറ്റൊരു അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക്, വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ യാത്രയാവുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര, അടുത്ത യാത്ര, അല്ലെങ്കിൽ വ്യത്യസ്തരായ അതിഥിയെ തേടിയുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇന്ന് ഭാഗ്യമെന്ന് പറയാം, ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സഞ്ചരിക്കുകയാണ് ടീം. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിന് കോമ്പൗണ്ടിനകത്ത് സീബ് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. പുതിയതായിട്ടുള്ളൊരു തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആ ഈ ഓഫീസിനകത്ത് ഒരു ചെറിയ ഷെൽട്ടറിനകത്ത്, അല്ലെങ്കിൽ ഒരു ചെറിയ ബോക്സിനകത്ത്, അല്ലെങ്കിൽ ഒരു കോർണറിൽ, അല്ലെങ്കിൽ ഒരു അലമാരയുടെ പിന്നിൽ ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു പാമ്പിനെ കണ്ടാൽ ഒരു അത്ഭുതമല്ല. കാരണം ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് നമുക്ക് പുറംലോകം അറിയാത്ത ഒരു റിസർച്ച് നടക്കുന്ന സ്ഥലമാണ്. സ്നേക്ക് വെനം ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്നേക്ക് വെനത്തെക്കുറിച്ച് റിസർച്ച് നടക്കുന്നൊരു സ്ഥാപനമാണ്. നമ്മുടെ സ്ഥാപനമുണ്ട് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ കാര്യവട്ടത്ത്. അതിനടുത്ത് തന്നെയാണ് ഈ റൂമിനകത്ത്, അല്ലെങ്കിൽ ഈ ഓഫീസിനകത്ത് ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് പോകാം. നമ്മുടെ അതിഥി, നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയെ പ്രതീക്ഷിച്ചിരിക്കുന്ന, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണോ നോക്കാം, വ്യത്യസ്തനാണോ എന്ന് നമുക്ക് നോക്കാം. അതുമാത്രമല്ല, നമ്മളെ തിരക്കി, അല്ലെങ്കിൽ നമ്മുടെ കാത്ത് ഒരുപാട് നേരമായി ഈ വിങ്ങിലുള്ള, അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓഫീസർമാർ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ അവരുടെ സമയം, നമുക്ക് സമയത്തിന് വിലയില്ലെങ്കിൽ അവരുടെ സമയത്തിന് വിലയുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ആ അതിഥി ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഇവിടുത്തെ ഓഫീസർമാർ നമ്മുടെ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ ആ റൂമിനകത്ത് നമ്മൾ കടന്നിരിക്കുകയാണ്. എന്നാലും അവർ പറയുന്നത് ഈ ഭാഗത്ത് എവിടെയാണ് കണ്ടു എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. നമ്മുടെ അതിഥി ഈ ഭാഗത്ത് എവിടെ, പക്ഷേ വളരെ സൂചിച്ചാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ വില കൂടിയ റിസർച്ചിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഒരു കോട്ടവും തട്ടാതെ നമ്മൾ ഇദ്ദേഹത്തെ ഒന്ന് നോക്കണം. അവർ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ നല്ല സൂപ്പറായിട്ട്, കാരണം ഒരു തടസ്സവും കൂടാതെ അദ്ദേഹം എന്താ ഇതാ ഇവിടെ ഇരിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്കത് കാണാം. ഈ കോർണറിൽ തന്നെ നല്ല സുഖമായിട്ട് അദ്ദേഹം ഇരുന്ന് ഉറങ്ങുകയാണ്. കണ്ണുമടച്ച് പൂച്ച പാല് കുടിക്കുന്ന ആരും കാണുന്നില്ല എന്ന് അമ്മ പറയുന്നത്. അതുകൊണ്ട് കണ്ണു തല ഒരു ഒക്കെ നമുക്ക് കാണാം. ഇതായിരിക്കുന്നു നമ്മുടെ അതിഥി. എനിക്ക് തോന്നുന്നത് നമ്മുടെ അതിഥി നമ്മൾ കയ്യിലെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം എലിയെ, അദ്ദേഹത്തിൻ്റെ വയറ്റിൽ രണ്ട് ചെറിയ മുഴകൾ കാണുന്ന രണ്ട് എലിക്കുഞ്ഞുങ്ങളായിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ ബോക്സിനകത്തോ എവിടെയെങ്കിലും എലി ഉണ്ടായിരുന്നെങ്കിൽ എലിയുടെ കുഞ്ഞിനെ കയറി പിടിച്ചതായിരിക്കണം അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അധികം കഷ്ടപ്പെടേണ്ടത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് കുറേ വേസ്റ്റ് ഇരിപ്പുണ്ട്, വേസ്റ്റിനകത്താണ്. പക്ഷേ വേസ്റ്റിനകത്തല്ല,
നമുക്ക് എന്തെങ്കിലും പുറത്തേക്ക് കൊണ്ട് വെട്ടം കുറവാണ്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് നമുക്ക് എൻ്റെ വയറ്റിൽ എന്തെങ്കിലും അദ്ദേഹം വൊമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അദ്ദേഹത്തെ വെളിയിലെത്തിക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ പ്രേക്ഷകരോട്, നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ 250 എപ്പിസോഡുകൾ പിന്നിട്ട് പൊന്നിടാൻ പോകുന്ന നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിൽ പാമ്പുകൾക്ക് കാഴ്ചയില്ല, കാഴ്ച കുറവാണ്, കേൾവിയില്ല, ഓർമ്മയില്ല, എന്ന് ബുദ്ധിയില്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. അതിന് തെളിവാണ് നമ്മുടെ ഈ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഇതൊരു ട്യൂബാണ്. അത് ഇവരെ റിസർച്ചിന് ഉപയോഗിക്കുന്ന ഒരു ബോട്ടിലാണ്, അല്ല ഒരു ട്യൂബ് ടെസ്റ്റ് ട്യൂബാണ്. ഇതിൻ്റെ വയറ്റിനകത്ത് എന്തോ ഒരു മുഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് എലിയായിരിക്കുന്നു. പക്ഷേ അല്ല, ഈ ട്യൂബ് ഇദ്ദേഹം വയറ്റിലേക്ക് മിഴുങ്ങിയിരിക്കുന്നു. കാരണം എലിയുടെ യൂറിൻ്റെ ഗന്ധമോ അതിൻ്റെ മോഷൻ്റെ ഗന്ധമോ ഈ ബോട്ടിലിൽ ഉണ്ടായിരുന്നിരിക്കാം. കാരണം ഇതിരുന്ന പെട്ടിക്കകത്ത് എലി കൂടുണ്ടായിരുന്നു, ആ കൂട്ടിനകത്ത് കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ എലിയെ പിടിക്കാനായി അവൻ നാക്കുകൊണ്ട് എലിയുടെ ശരീരത്തിൻ്റെയോ അല്ലെങ്കിൽ യൂറിൻ്റെയോ മോഷൻ്റെയോ ഗന്ധം നാവുകൊണ്ട് സെൻസ് ചെയ്തപ്പോൾ ആ ഈ ബോട്ടിലേക്ക് ആ ഗന്ധം ഉണ്ടായിരുന്നുകൊണ്ട് ഇവന് അതാണ് എലിയെന്നും പറഞ്ഞ് അത് വാക്കകത്തേക്ക് കടത്തുകയാണ് ചെയ്തത്. എന്തായാലും ഇതിൽ വെച്ച് നമ്മൾ ഇതുകൂടി കണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ പ്രേക്ഷകർ മനസ്സിലാക്കണം, കഴിഞ്ഞ 3-4 വർഷങ്ങൾക്ക് മുന്നേ ആറ്റിങ്ങിൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു പാമ്പിനെ പിടികൂടാനായി എന്നെ വിളിച്ച് ഞാനവിടെ ചെന്നു. അപ്പോൾ ഒരു 1.5 നീളത്തിന് അതിൻ്റെ വയറ് നീളത്തിന് മുഴച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാനതിനെ വീട്ടിൽ കൊണ്ടു. അപ്പോൾ തട്ടിയപ്പോൾ എന്തോ ട്യൂബ് പോലെ തോന്നി. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു, അതിനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ വയറ്റിനകത്ത് നമ്മൾ ട്യൂബ് അതായത് ലൈറ്റ് ട്യൂബ് ലൈറ്റായിരുന്നു. അതായത് എനിക്ക് വന്ന് എലി ഈ ട്യൂബിൻ്റെ പുറത്ത് ഓടിപ്പോയപ്പോൾ ഈ പാമ്പ് ഈ ട്യൂബിൻ്റെ കഷ്ണം വയറ്റിലാക്കുകയുണ്ടായി. അങ്ങനെയും ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ ഈ സാഹചര്യങ്ങളിലൊക്കെ പാമ്പ് വരുമെന്നും, ചിലപ്പോൾ പാമ്പുകൾ ഇത് മിഴുങ്ങിയാൽ ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ മരണപ്പെടാം, ഇത് പൊട്ടിപ്പോയിരുന്നെങ്കിൽ വയറ് കീറിയിട്ട് ഇത് മരണപ്പെട്ടേനെ. അതുപോലെ എന്തായാലും നമ്മുടെ ഈ അതിഥിക്ക് അധികം പ്രായമൊന്നുമില്ല. ഇദ്ദേഹം ചെറിയ അതിഥിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8 മാസത്തിന് താഴെ മാത്രം പ്രായം വരുന്ന അതിഥിയാണ് ഇദ്ദേഹം. കാരണം ഞാൻ പറയാറുണ്ട് നവംബർ ഡിസംബർ ജനുവരിയാണ് ഇവയുടെ മാറ്റിംഗ് സമയം. അത് കഴിഞ്ഞാൽ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് മുട്ടയിടൽ സമയമാണ് മാർച്ച്. അവസാനം ഏപ്രിൽ മാസം മെയ് മാസം മുട്ട വിരിയുന്ന സമയമാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആ കഴിഞ്ഞ സീസണിൽ മുട്ട വിരിഞ്ഞിറങ്ങിയ അതിഥിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിനെ ഒന്ന് നോക്കുക, ഏകദേശം 2.5 അടിയോളം നീളമുള്ള ഒരു കുഞ്ഞൻ അതിഥിയാണ്. ഒരു കാരണവശാലും ഇവിടെ ഇത് അത്ഭുതമല്ല, കാരണം നമ്മുടെ ഇവിടെ ഒത്തിരി പറമ്പുള്ളതാണ്, യൂണിവേഴ്സിറ്റിക്ക് ഒത്തിരി പറമ്പുള്ളതാണ്. ഈ പറമ്പിലൊക്കെ പാമ്പിൻ്റെ സാന്നിധ്യം ധാരാളമായി ഉള്ളതാണ്. അകത്ത് വന്നാൽ മാത്രമേ, ബിൽഡിങ്ങിന് അകത്ത് വന്നാൽ മാത്രമേ ഇവർ പിടിക്കണമെന്ന് പറയാം, പാമ്പിനെ പിടിച്ച് മാറ്റണമെന്ന് പറയാറുള്ളൂ. അല്ലെങ്കിൽ ഇവരിവിടെയൊക്കെ ധാരാളം നമ്മുടെ അതിഥികളെ കാണുന്നതാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് വേണ്ടി. എനിക്ക് തോന്നുന്നത് ഇന്ന് രാവിലെയാണ് ഈ കോള് എന്നെ വിളിച്ചത്, ഞാൻ മറന്നുപോയി. ഇപ്പോൾ വീണ്ടും അവർ ഓഫീസ് അടച്ച് പോകാൻ നേരത്താണ് വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അപ്പോഴത്തേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു. നമ്മളെത്തി ഈ ഓഫീസിൽ, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ സീബ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിനകത്തുനിന്നാണ് നമ്മൾ ഈ അതിഥിയെ പിടികൂടി. ഈ ട്യൂബിനെ നമ്മൾ എന്തായാലും തിരിച്ച് നൽകുന്നു, ഇത് അവർക്ക് വാഷ് കഴുകി ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഈ അതിഥിയെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക്, കാരണം നമ്മുടെ യാത്ര തന്നെ വ്യത്യസ്തരായ അതിഥിയെ തേടിയുള്ള യാത്രയാണ്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി, വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് ഈ ഓഫീസർമാരോട് യാത്ര പറഞ്ഞ് നമുക്ക് വേണ്ടി ഇത്രയും നേരം കാത്തിരുന്ന ഇദ്ദേഹത്തിനെ ഉപദ്രവിക്കുക. ഇവർക്ക് വേണമെങ്കിൽ ഇതിനെ തല്ലിക്കൊല്ലാൻ പറ്റുന്നു, കാരണം ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ജോലി സ്ഥാപനമാണ്. ഇപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ അതിനെ തല്ലിക്കൊല്ലാൻ പറ്റുന്നു. പക്ഷേ രാവിലെ തൊട്ട് നമുക്ക് വേണ്ടി നമ്മുടെ അതിഥിയെ സംരക്ഷിക്കണമെന്ന് തോന്നി. അതായത് അടുത്ത് നമ്മുടെ വനത്തിനെക്കുറിച്ച് റിസർച്ച് നടക്കുന്നൊരു സ്ഥാപനം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇതിനെ ഇത് ഉപകാര നാട്ടിനും നമുക്കുമൊക്കെ ഉപകാരമുള്ളതാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവർ ഇതിനെ നമുക്ക് വേണ്ടി ഇതിനെ ഉപദ്രവിക്കാതെ കാത്തിരുന്ന നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD മറ്റ് എല്ലാ ഓഫീസർമാർക്കും നന്ദി പറയുന്നു. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിക്കായി, വ്യത്യസ്തനായ അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത്, വ്യത്യസ്തരായ അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു പ്രിയ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹം കാറിലേക്ക് കയറെടുക്കാനായി വന്നപ്പോൾ കാറ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ, കാർ ഓടിച്ച് പുറത്തേക്ക് പോകാനായി കാറിൻ്റെ ഡോറൊന്ന് അകത്തേക്ക് ഇറങ്ങി, പിന്നെ അതിൻ്റെ മുന്നിലേക്ക് എന്തോ ഒരു സാധനം എഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. എന്നാലും അദ്ദേഹം ഉടനെ ഇറങ്ങി നോക്കി, കാറെടുത്ത് പുറത്തിട്ട് അദ്ദേഹം നോക്കിയപ്പോൾ ഈ കാർ ഷെഡിനകത്ത് ഇരിക്കുന്ന ഏതോ ഒരു പാക്കറ്റിനകത്ത്, കവറിനകത്ത്
അദ്ദേഹം സേഫായിട്ട് കയറിയിരിക്കുന്ന കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകരെ തേടിയിരിക്കുന്ന അതിഥി വ്യത്യസ്തനാണോ, അതെ നമ്മുടെ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെട്ട അതിഥികളാണോ. എന്തായാലും അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടിൽ തെറ്റിയില്ല, അദ്ദേഹം കണ്ടുവച്ച കവർ തന്നെ അദ്ദേഹം ഇരുന്നു. നമ്മൾ ആ കവറിലെ സാധനങ്ങൾ മാറ്റുമ്പോൾ അദ്ദേഹത്തെ കണ്ടു. ഇതിനെ ഈ അതിഥിയെ തന്നെ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഇതിൻ്റെ അടുത്തൊരു വീട്ടിൽ തന്നെ വിളിച്ചു. അപ്പം ഞാൻ പത്തനംതിട്ടയിലാണ് നിൽക്കുക, അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ചേരയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, ഇപ്പോൾ ഇവിടെ വന്നു പിടികൂടി. നമ്മൾ അധികം പ്രായക്കാരനൊന്നും അല്ലാത്ത, എന്നാൽ ഉദ്ദേശം 3 വയസ്സിനടുത്ത് മാത്രം പ്രായം വരുന്ന ഒരു ചെറിയ ചേര, അമ്മ ചേരയാണ്. നമ്മൾ ഒരുപാട് ചേരകളെ പരിചയപ്പെടാറുണ്ട്. നോക്കുക, ഈ കറുപ്പും മഞ്ഞയും അടങ്ങുന്നതാണ് ചേരയെന്ന് എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തലയുടെ തല ചെറിയ തലയാണ് എപ്പോഴും പറയാറുണ്ട്. കണ്ണ് വലിയ കണ്ണാണ് എപ്പോഴും പറയാറുണ്ട്. നാവ് എപ്പോഴും ഇങ്ങനെ നല്ല നീളത്തിൽ പുറത്തേക്ക് ഇടുന്നത് ചേരകളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. എന്തായാലും നമ്മൾ ഈ അതിഥിയെ ഇവിടെ നിന്ന് തന്നെ ഒരു കവർ വാങ്ങി കവറിലടച്ചതിന് ശേഷം ഇവിടുത്തെ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്, വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ യാത്രയാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumuditvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387977441.